രചന വിപിൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഡോ, താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടോ. വർഷം 3 ആയില്ലേ തന്റെ പിന്നാലെയുള്ള നടത്താൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടെ. തന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ വീട്ടുകാരെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന്. എന്നെ വെറുതെ വിട്ടൂടെ, എനിക്ക് പഠിക്കണം, ഞാൻ പോകുന്നു, എന്റെ പിറകെ വരരുത് പ്ലീസ്. അവൾ പോകുന്നത് നോക്കി ഒരു ചെറിയ വിഷമത്തോടെ ഞാൻ അവിടെ നിന്നു. ഞാൻ സിബിൻ. എന്താണ് ജോലിയെന്ന് ചോദിച്ചാൽ ഒരു കൂലിപ്പണിക്കാരനാണ്. മാന്യമായ എന്തു പണിയും ചെയ്യും. ആ പോയത് എൻ്റെ ജീവനാണ്. ആതിര, അതാണ് അവളുടെ പേര്. നഴ്സിംഗിന് പഠിക്കുകയാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവളെ ആദ്യമായി കാണുന്നത്. പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണത്. അവൾക്ക് 18 വയസ്സാവുന്നവരെ ഞാൻ കാത്തിരുന്നു അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ. അവൾക്കറിയാമായിരുന്നു അവളെ എനിക്ക് ഇഷ്ടമാണെന്ന്. കഴിഞ്ഞ 3 കൊല്ലമായി ഞാൻ അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് 18 വയസ്സ് തികഞ്ഞ അന്ന് തന്നെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു. അമ്പലത്തിൽ പോയി അവളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എൻ്റെ പിറകിൽ അവൾ നിൽക്കുന്ന ഞാൻ കണ്ടത്. ചേട്ടൻ അവിടെ നിന്നേ. ചേട്ടൻ എന്തിനാ എൻ്റെ പേരിൽ വഴിപാട് നടത്തിയത്? ആതിര ചിരിച്ചുകൊണ്ടാണ് അന്ന് എന്നോട് ചോദിച്ചത്. ആതിര തൊഴുതിട്ട് വരൂ, ഞാൻ പുറത്ത് വണ്ടിയിലുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ നടന്നു. കൂട്ടുകാരൻ്റെ ഓട്ടോ അവനെടുക്കാത്ത സമയങ്ങളിൽ ഞാനാണ് ഓടിച്ചിരുന്നത്. അവളെയും കാത്ത് ഞാൻ അവിടെ ഓട്ടോയിലിരുന്നു. ഇടയ്ക്ക് അവളും കയറാറുണ്ടായിരുന്നതിൽ. ചേട്ടൻ എന്തിനാ പുറത്ത് വരാൻ പറഞ്ഞ്? വേഗം പറ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. ആതിരയ്ക്ക് അറിയാലോ എനിക്കങ്ങനെ പറയാൻ പറ്റിയ ഒരു ജോലിയൊന്നുമില്ല. എല്ലാ ജോലിയും ചെയ്യും. ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയാതെ കിടന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഇയാൾക്ക് വല്ലതും പറയണ്ടീ പറ. ചിരിച്ചുകൊണ്ടുള്ള അവിടെ ആ ചോദ്യം കേട്ടപ്പോൾ മനസ്സിൽ ലെടുപൊട്ടിയെന്ന് കരുതിയാണ് പിന്നെ ഞാൻ അവളോട് അത് പറഞ്ഞത്. ആതിരെ എനിക്കിഷ്ടമാണ്, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അവളുടെ മറുപടി എന്നെ വീണ്ടും ചിന്താകുഴപ്പത്തിലാക്കി. നമുക്ക് നടന്നാലോ ചേട്ടാ? ഓട്ടോയിൽ കൊണ്ടാക്കാം ഞാൻ പറഞ്ഞു. വേണ്ട ചേട്ടാ, പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതാ നമുക്ക് നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ അവിടെ ഇട്ട് ഞങ്ങൾ നടന്നു. ഒന്നും മിണ്ടാതെയായപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ആ പറയാം, പക്ഷേ ചേട്ടൻ ഇടയ്ക്ക് കയറിയൊന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കില്ലെന്നെൻ്റെ മറുപടി അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. എനിക്കറിയായിരുന്നു ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്. ഈ 3 വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് ദിവസം ചേട്ടന് ഇന്നീ പറഞ്ഞ പറയാൻ വരുമെന്ന് കരുതിയിരുന്നു. ചിലപ്പോൾ 2 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും. ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിന് മുന്നിൽ വേറെ തടസ്സം വരെ ഞാൻ ഇടപെടുക്കില്ല. ചേട്ടനൊരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കൂ, അവരെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. അതെങ്ങനെയാണോ, ഒരു പണിയില്ലാത്ത ഞാൻ തൻ്റെ വീട്ടിൽ വന്നിപ്പോൾ പെണ്ണ് ചോദിക്കുന്നത്? അന്നവൾ പിന്നെ ഒരു വാക്കുപോലും പറയാതെ പോയിട്ട് ഇന്ന് 3 വർഷമായി. അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് 3ാം വാർഷികം. അവളോട് 21-ാം പിറന്നാൾ. അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴാണ് അവളോട് ഞാനത് ചോദിച്ചത്. രാവിലെ മൊബൈലിലുള്ള ബെൽ കേട്ടാണ് ഞാൻ ഉണർന്നത്. അവളായിരുന്നു. അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞ സമയത്ത് ഞാൻ അമ്പലത്തിൽ ചെന്നു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ തൊഴുത് പുറത്തിറങ്ങി. അവളെ കാണാൻ പോകുമ്പോൾ ഞാനിപ്പോൾ വണ്ടിയെടുക്കാറില്ല. ഇത്രയും നാളിനിടയിൽ അവൾ എന്നോട് ഇഷ്ടമാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നടന്ന് സംസാരിച്ചുകൊണ്ടാണ് അമ്പലത്തിൽ നിന്ന് പുറത്തു പോകാറുള്ളത്. ഇയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചത്, എന്നിട്ടെന്നോ ഒന്നും പറയാത്തത്. എനിക്ക് ചേട്ടന് ഇഷ്ടമായിരുന്നു, പക്ഷേ വീട്ടുകാർ, അവർ വിഷമിപ്പിച്ച് എനിക്കൊന്നും നേടണ്ട. അവളുടെ ശബ്ദമിടറിക്കൊണ്ടാണ് അവൾ ഓരോ വാക്കും പറഞ്ഞിരുന്നത്. എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്, അത് മിക്കവാറും നടക്കാനും സാധ്യതയുണ്ട്. എവിടുന്ന ആലോചന? ആൾക്കെന്ന ജോലി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ അന്നേ പറഞ്ഞല്ലേ ചേട്ടനോട് എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ. അപ്പോൾ ചേട്ടൻ ഈഗോ, ജോലിയില്ലെന്ന്. ഇപ്പോൾ എനിക്ക് വന്ന ആലോചനയും അങ്ങനെ തന്നെയാണ്. ഓട്ടോ ഓടിക്കുന്നു, പിന്നെ ഒരു PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനെന്ന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു പേരായിരുന്നേനെ അല്ലേ, തേപ്പുകാരി. ഞാൻ പോട്ടെ, അവരിന്ന് പെണ്ണ് കാണാൻ വരുന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ കണ്ടത്. അവരെന്നോട് അവൾ തേച്ചല്ലേന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു. 10-18 വയസ്സുവരെ നോക്കിയവരെ തള്ളിക്കളയാൻ കഴിയാതെ ഇത്രയും നാൾ എന്നോട് അവൾ അവളുടെ ഇഷ്ടം പറയാൻ നടന്നിരുന്നതേ ഈ തേപ്പുകാരി എന്ന പേര് കിട്ടാതിരിക്കാനാണ്. പിന്നെ ഇഷ്ടമല്ലെന്ന് 100 തവണ പറഞ്ഞിട്ട് രക്ഷയില്ലാതെ അവസാനം ഇഷ്ടമാണെന്ന് സമ്മതിച്ചവരാണ് അവസാനം വീട്ടുകാരാലോചിച്ച കല്യാണത്തിന് സമ്മതിച്ച തേപ്പുകാരികളിൽ അധികവും. എന്നാൽ ഞാൻ പോട്ടെ, ഇന്ന് എനിക്കൊരു പെണ്ണുകാളുണ്ട് എന്ന് പറഞ്ഞതും അവരെല്ലാവരും കൂടി എന്നെ പൊതിഞ്ഞു. നീ അവളെയല്ലേ കാണാൻ പോകുന്നതെന്ന് ചോദിച്ച് അപ്പോഴാണ് അവർക്കും അവൾക്കും അറിയാത്ത ഒരു കാര്യം അവരോട് പറയുന്നത്. അന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞ്. അതിനെപ്പറ്റി ആലോചിച്ച് 1 മാസമാണ് ഞാൻ പണിക്ക് പോകാതെയും മറ്റും കളഞ്ഞത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ചേട്ടൻ എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ ചേട്ടനോട് അവൾ പറഞ്ഞ കാര്യം പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം എഴുതാതിരുന്ന ആ ഡിഗ്രി പേപ്പർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ മാസം പുറത്തു പോകാതിരുന്ന് പഠിക്കായിരുന്നെന്നും പറഞ്ഞപ്പോൾ ചേട്ടനാണ് അവളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. അവളോട് ഇഷ്ടം പറഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവളുടെ അച്ഛനെ കാണാൻ പോയത്. അതിനു മുമ്പ് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ആക്കിയിരുന്നു.
അവളുടെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അവളുടെ അച്ഛൻ എന്നോട് ചോദിച്ചത്, മോനെ ഒരച്ഛനും സഹിക്കാൻ കഴിയുന്നില്ല. മോനിപ്പോ വന്ന് പറഞ്ഞത്. ഞാൻ അവളുടെ അമ്മയോട് ചോദിച്ചിരുന്നു അവളുടെ മുഖെന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന്. 6 മാസമായില്ലേ അവളോട് പറഞ്ഞിട്ട്. അന്ന് പ്രസരിപ്പോടെ നടന്നവള് കുറച്ച് നാളായി വാടിക്കൊഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. നീ ഇത്രയും നാൾ വരാതിരുന്ന അവളുടെ ആ മൂഡ് ഓഫിന് കാരണം. അച്ഛനമ്മമാരോട് ഇത്ര സ്നേഹമുള്ള മകളുടെ ഇഷ്ടം കാണാതിരിക്കുന്നത് ശരിയല്ല. അതവൾ ഞങ്ങൾക്കെന്നാ വിശ്വാസം തിരികെ ഞങ്ങൾ കൊടുക്കാതിരിക്കുന്ന പോലെയാവും. പക്ഷേ ഒരച്ഛനെന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു പണിയില്ലാതെ നടക്കുന്ന നിനക്ക് എന്ത് വിശ്വസിച്ചാൽ ഞങ്ങൾ അവളെ കൈപിടിച്ച് തരിക? ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, അച്ഛ ഒരു 3 വർഷത്തെ സമയം എനിക്ക് തരൂ. ആതിരയുടെ ക്ലാസ് പഠിപ്പ് കഴിയുന്നവരെ മാത്രം. അതിനുള്ളിൽ എനിക്ക് പറയാവുന്ന ഒരു ജോലി ഞാൻ ശരിയാക്കാം. എന്നിട്ട് എൻ്റെ വീട്ടുകാരെയും കൊണ്ട് ഞാൻ വരാം. ഒരു 3 വർഷം മാത്രം. അതും പറഞ്ഞ് ഞാൻ കൂട്ടുകാരെ നോക്കി. എന്നിട്ടെന്തായി, നിനക്ക് എന്ത് ജോലിയാണ് റെഡിയായത്? അവരുടെ കോഴ്സ് പോലുള്ള ചോദ്യമായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരു PSC എക്സാം ആപ്ലിക്കേഷൻ അയച്ച് ഓർമ്മയുണ്ടോ എന്നവരോട് ഞാൻ ചോദിച്ചു. അതിൻ്റെ ടെസ്റ്റിന് ഞാൻ പോയില്ലല്ലോ എന്നവർ എന്നോട് തിരികെ ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോകുന്നില്ലെന്നാ കരുതിയത്. അവളുടെ അടുത്ത് സംസാരിച്ചതിൻ്റെ പിന്നാലെയായിരുന്നു ആ ടെസ്റ്റ് വന്നത്. അതുകൊണ്ട് ആ ടെസ്റ്റ് വാശിയോടെ എഴുതി. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാനും മറ്റു പ്രോസസ്സുകൾ കഴിയാനും ഏതാണ്ട് 3 വർഷം എടുത്തു. ഇന്ന് അവളുടെ അച്ഛനോട് ഞാൻ ചോദിച്ച ആ സമയപരിധി തീരുകയാണ്. അവളുടെ അച്ഛനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആൾ തന്നെയാണ് ഇന്ന് തന്നെ വരാൻ പറഞ്ഞത്. എന്നിട്ട് ജോലി എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാൻ വേണ്ടിയാ ഇന്ന് രാത്രി നിങ്ങളെ കാണുന്ന ഞാനും ചേട്ടനും കൂടി ആലോചിച്ചിട്ട് ചേട്ടൻ നിങ്ങളെ വിളിച്ച്. നാളെ ഞാൻ പോവാ എൻ്റെ പുതിയ ജീവിതമായിട്ട്. എനിക്ക് നാളെ മുതൽ തുടങ്ങുന്ന ട്രെയിനിങ്, ഒരു പോലീസ് കോൺസ്റ്റബിളായി. അത് കേട്ടതും നാളെ മുതൽ ഞങ്ങൾക്കൊരു പോലീസുകാരനെ തല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് അവർ ശിങ്കാരിമേള നടത്തി. അവരോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ പെണ്ണിനെ പെണ്ണാണാൻ പോകുമ്പോൾ മനസ്സിലൊരു പെരുമ്പറ കുട്ടുകയായിരുന്നു. അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാം.